എനിക്ക് ആരോ പറഞ്ഞു കേട്ടവരുണ്ട്, അതായത് നമ്മുടെ ജഗതി ചേട്ടനുമായിട്ട് ഏതോ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് അല്ലേ, പിന്നെ അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടിച്ച് സന്തോഷിക്കുക എന്നുള്ള വിധി ഉണ്ടായിരുന്നു, അല്ലാതെ ബെസ്റ്റ് ആക്ടർ ഒന്നും കിട്ടിയില്ല. ഇല്ല ഇല്ല. എന്തായിരുന്നു ആ സംഭവം? മാരിയൻസ് കോളേജ് ഞാൻ തേർഡ് ഇയർ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ആർട്സ് ഫെസ്റ്റിവലിന് നാടക മത്സരത്തിൽ ഞാനൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഒരു മെന്റലി റിട്ടയർഡ് ഒരു കുട്ടിയായിട്ട്, ഒരു ടീനേജറായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ നാടകം നടക്കുമ്പോൾ നമുക്ക് അപ്രീസിയേഷൻ അറിയാൻ പറ്റും, അപ്പോഴത്തെ അറിയാൻ പറ്റും. ക്ലാപ്പിങ്ങും ആൾക്കാരുടെ ആരോപണം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെല്ലാം കേട്ടപ്പോഴത്തേക്ക് ഞാനൊരു 100% ഉറപ്പിച്ചു എനിക്ക് ഇതിനാണ് ബെസ്റ്റ് ആക്ട് കിട്ടാൻ പോകുന്നതെന്നുള്ളത്. പക്ഷേ ഫലപ്രഖ്യാപനം വന്നപ്പോഴത്തേക്ക് ജഗതിക്കാണ് ബെസ്റ്റ് ആക്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിന് ചോദിച്ചു, ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിനയം യാതൊരു വർണ്ണിക്കാൻ പറ്റാത്തവരുടെ അഭിനയമാണ്. കാരണം അതിൽ പല രസങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു നവരസങ്ങളെല്ലാം കാണിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ടാണ് എനിക്കതിൽ പിന്നെ കിട്ടാതെ പോയെന്നുള്ള പറഞ്ഞു. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, അതിൽ വിഷമമൊന്നും ഇല്ലായിരുന്നു, വിഷമമൊന്നുമില്ല, സന്തോഷമുള്ളായിരുന്നു. കാരണം ഇപ്പോഴാണെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ ഒരു നാടക മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ജീവിതത്തിലെ വലിയൊരു സന്തോഷം. മാത്രമല്ല, നമ്മൾക്ക് വേറൊരു വഴി ഭഗവാൻ തന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ അതിനുശേഷം കണ്ടുണ്ടോ? അതിനുശേഷം അദ്ദേഹം ദോഹയിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അന്ന് അദ്ദേഹം മോഹൻലാലും മുകേഷിലും കൂടി ഒരു പ്രോഗ്രാമിൻ്റെ വന്നതാണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചെൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ മാറിയോൺസ് ഒന്നിച്ചുണ്ടായിരുന്നതാണ്, എന്നെ അറിയോ എന്ന് ചോദിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ് എനിക്ക് പിടികിട്ടുന്ന ഓർമ്മ വരുന്നില്ല. അത് വളരെ സങ്കടമായി, കാരണം നമ്മളൊക്കെ അദ്ദേഹം എന്നെക്കാൾ ഒരു വർഷം ജൂനിയറായിരുന്നു. ഒരേ സമയത്ത് കാണുകയും വൈകിട്ടൊക്കെ ബസ് സ്റ്റാൻഡിൽ വന്ന് നടത്താനൊക്കെ പറയുന്നതാണ്. പക്ഷേ എൻ്റെ രൂപമൊക്കെ അപ്പോഴത്തേക്ക് മാറിപ്പോയിരുന്നു. അനിയനെ ഞാൻ അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് എന്നെ എൻ്റെ ഇളയ ബ്രദറായിട്ടാണ് അദ്ദേഹം മനസ്സിൽ കണ്ടത്. മാത്രമല്ലല്ലോ, എന്നും വഴക്കാണല്ലോ, അതെന്താ ഈ ഭാര്യയായിട്ട്? ഇത് പിന്നെ ഇതിലെ പല കാര്യങ്ങളും കാണുമ്പം എൻ്റെ അടുത്ത് ചിലർക്ക് ചോദിക്കാറുണ്ട്, ഈ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ, നമ്മൾ ഇതൊക്കെ അതിശയോക്തി അല്ലേ എന്നുള്ളത് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് അതിശയോക്തിയല്ല, ഇങ്ങനത്തെ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ട്. പക്ഷേ ശിവദാസമേനെ പോലെ നല്ല മനുഷ്യരെ കണ്ടിട്ടില്ല, സത്യം പറയാം. ഇതുപോലെ സാത്വികനായിട്ട് ഒരു മനുഷ്യൻ, ഇത്രയും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ചില സമയങ്ങളിൽ അല്ല, ഇങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ തോന്നാറുണ്ടോ നമുക്ക് എണ്ണിച്ചൊന്ന് കൊടുത്താൽ എന്താ? അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല, പക്ഷേ പിന്നെ കാണികൾക്ക് തോന്നാറുണ്ട്. അപ്പൊ ഇന്ന് 8:30 നമ്മുടെ ഈ ഷോ കഴിയും, അപ്പൊ നാളെ 8:00 വീണ്ടും തുടങ്ങും. ആ സമയത്ത് ലൗലിയെ കൊണ്ടിരുന്നോ അതോ നമ്മുടെ കുടുംബവിളക്കിലെ ഭാര്യയെ കൊണ്ടിരുന്നു? ലൗലിയെ ആൾക്കാർക്ക് അറിയില്ലല്ലോ. അറിയത്തില്ല, അറിയില്ല. സരസ്വതിയെ കാണികൾക്കല്ലേ, അവര് കാത്തിരിക്കുന്നത് സരസ്വതിയെ കാണാൻ വേണ്ടിയാണ്. നമുക്കൊന്ന് കൊണ്ടുവരാം, തീർച്ചയായും നമുക്ക് സംയുക്തമായിട്ട് അടിക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ, കാരണം ആൾക്കാർ ഇങ്ങനെ ഒരുമാതിരി എരിവ് കയറി നിൽക്കുക. അടിച്ചാൽ ആൾക്കാർക്ക് സന്തോഷം, അത്രേ ഉള്ളു.